നമസ്കാരം ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കരളാണ് ജീവിതശൈലിയും അശ്രദ്ധമായ ആരോഗ്യ പരിപാലനവും കൊണ്ട് നമ്മുടെ നാട്ടിൽ കരൾ രോഗങ്ങൾ കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ കരളിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുന്ന ബീറ്റ്റൂട്ട് കാരറ്റ് തക്കാളി നാരങ്ങ എന്നിവ കൂടുതലായും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പുത്തൻ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈം കുക്കേഴ്സിലേക്ക് അപ്പോൾ ഇന്ന് വിജു ഒരു ക്രിസ്പി വൈറ്റ് ബേറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഈ ക്രിസ്പി വൈറ്റ് ബേറ്റ് എന്താന്ന് ചോദിക്കുവാണെങ്കിൽ ഇതാണ് ഐ മീൻ കൊല്ലത്തേക്ക് അവർ നെത്തോലി എന്ന് പറയും എൻ്റെ അച്ഛൻ എന്നെ നെത്തോലി എന്ന് വിളിക്കുമായിരുന്നു അത് ഞാൻ ഇങ്ങനെയായിരുന്നു ഇപ്പം അല്ല പക്ഷേ ഐ തിങ്ക് ഇവിടെയൊക്കെ കൊഴുവാന്നാണ് പറയുന്നത് എല്ലാ കൊച്ചു കൊച്ചു മീനിനെയും വൈറ്റ് ബേറ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പം ക്രിസ്പി വൈറ്റ് ബേറ്റ് അപ്പം ബിജു ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞ ഞങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്തൊക്കെയാ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ഇതില് സോസ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് റെഡ് പെപ്പർ മറ്റേ കാപ്സിക്കം യെസ് ഓഫ് കോഴ്സ് ടൊമാറ്റോ ഷാലോട്ട്സ് ചെറിയ ഉള്ളി കൊച്ചുള്ളി കാഷ്നട്ട് ഓക്കേ ബ്രെഡ് ഗാർലിക് വെളുത്തുള്ളി റെഡ് വൈൻ വിനിഗർ റെഡ് വൈൻ വിനിഗർ യെസ് ആൻഡ് ദിസ് ഈസ് ഓലിവ് ഓയിൽ പെപ്പർ ക്രഷ് ചില്ലി ഓക്കേ കുമിൻ പൗഡർ ക്യുമിൻ പൗഡർ പാപ്രിക്ക പൗഡർ പാപ്രിക്ക പൗഡർ ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റാർ ആണ് ഇത് അല്ലേ anchovies and the maida maida okay fine all right okay namaku aadi sauce undaka appo idu or continental ano engeniya idu oru nammude naadan allallo endayalla naadan okay pare vala simple aanu so nammal ellarum veeti kalikkuna oru kochu meen aanu idu polu polu oru Five teaspoons. All right. And uli kendi na? Ado velathuli. Adin garlic. Garlic. And muriki onnu venda. Illa idu. All right. Paste aga ullad. Okay. Of course. Onnu onnu moopichedukku. Onnu roast aanu. Roast aavanu. Light brown color aanu. Okay. Onnu golden brown aavanu alle. Adu. Kanchana namma shallots. എത്ര ഒരു സെയിം ഫൈവ് നമ്പർ ഇടും വൺ ടു ത്രീ കുറച്ച് വലുത് ഫോർ രണ്ട് കൊച്ചു ഇപ്പം ഗാർലിക്കിന്റെ സ്മെൽ ഇസ് അമേസിംഗ് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇറ്റ്സ് ലവ്ലി ക്യാപ്സിക്കം ഒരു ഒരു ക്യാപ്സിക്കം യെല്ലോ ബീക്കം പറ്റില്ല എന്ത് വേണം യൂസ് ചെയ്യാം ഓ യെല്ലോ ഗ്രീൻ ഓർ റെഡ് ഗ്രീൻ ആണോ കുഴപ്പമില്ല പക്ഷേ ഇതിന് നല്ലൊരു രുചി അല്ലേ ക്യാപ്സിക്കം ഇതിലെ റെഡിനും ഗ്രീനും ആണ് ഒരു ഒരു സ്ട്രോങ്ങർ ടേസ്റ്റ് യാ കാഷ്നട്ട് കാഷ്നട്ട് മൂന്ന് ടീസ്പൂൺ ബ്രോക്കൺ കാഷ്നട്ട് ബ്രോക്കൺ കാഷ്നട്ട് നമുക്കിന്ന് സ്പൈസി ആക്കണ്ടല്ലേ ആക്കാൻ മാറ്റണമെങ്കിൽ വേണ്ട ഓക്കെ നല്ല തിക്കായിട്ടുള്ള സോസ് ആയിരിക്കും ക്യാഷ്നട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് സോസ് നമുക്ക് ഫ്രിഡ്ജിലൊരു കുറേ ദിവസം ഇരുന്നുള്ളൂ കാരണം നമ്മൾ അടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ ഒരു മിക്സിയിൽ നമ്മൾ വതക്കിയ എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടു ഇനി ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ ഒഴിച്ച് നാല് ടീസ്പൂൺ റെഡ് വൈൻ വിനിഗർ റെഡ് വൈൻ വിനിഗർ നാല് ടീസ്പൂൺ ശേഷം ഒരു
ക്യൂബ്സ് ആയിട്ടുള്ള ഫ്രഷ് ബ്രെഡ് ഫ്രഷ് ബ്രെഡ് ഒരു 4-5 ക്യൂബ്സ് സോൾട്ട് ഉപ്പ് അപ്പം ഇത് ബിജു എല്ലാം നമ്മൾ വതക്കിയതെല്ലാം എടുത്ത് ഇതിൻ്റെ അകത്താക്കി പിന്നെ റെഡ് വൈൻ വിനിഗർ ഒഴിച്ചു 4-5 ക്യൂബ്സ് ഓഫ് ഫ്രഷ് ബ്രെഡ് ആൻഡ് ഉപ്പും കൂടെ ഇട്ട് ഇനി ഇത് മുഴുവൻ ആറിയിട്ട് മാത്രമേ ഇത് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അത് ഞാൻ ഒരു പ്രാവശ്യം ആറാതെ അടിച്ചെടുത്ത് മുഴുവനും പറന്നുപോയി അപ്പോൾ ഇത് മുഴുവനും നന്നായിട്ട് ആറിയിട്ട് അടിച്ചെടുക്കണം പിന്നെ അത് നന്നായിട്ട് ആറിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വയ്ക്കാം ഒരാഴ്ചത്തേക്ക് വേണമെങ്കിൽ വയ്ക്കാം പിന്നെ നമുക്കിത് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ പിന്നെ കമ്മിൻ പൗഡർ ഒരു ടീസ്പൂൺ വേണ്ട കുറച്ച് പെപ്പർ പെപ്പർ അതും പകുതിയാണോ കാൽ പകുതി 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 ടീസ്പൂൺ പെപ്പർ ഉപ്പ് ആവശ്യത്തിന് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഉണ്ടാവും കുറച്ച് സ്പൈസി മറ്റേ വെള്ളം ഒഴിച്ചാൽ കൂടുതൽ എണ്ണ കുടിക്കും അത് കൂടുതൽ കുടിക്കുകയും ചെയ്യും പിന്നെ അത് സോഗിയായി വെള്ളമില്ല റെഡ് പെപ്പേഴ്സ് നമ്മുടെ റെഡ് കാപ്സിക്കത്തിൻ്റെ സോസ് റെഡി ആറി നല്ല തിക്ക് സോസ് പാർസലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും വെള്ളമുണ്ട് അതുകൊണ്ട് അമേസിംഗ് ക്രിസ്പി വൈറ്റ് ബേറ്റ് ഞാനല്ലേ രണ്ട് കൊച്ചു കുട്ടികളെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്ന രണ്ടുപേര് ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് യു ടു ലുലു ഫ്രം ഒമാൻ ഓ കുവൈറ്റ് ലുലു ഫ്രം കുവൈറ്റ് ആൻഡ് ലോമിയ നോ യാറ്റ് ഫ്രം ഒമാൻ ആൻഡ് അപ്പോൾ ഇന്നത്തെ ടേസ്റ്റിംഗ് ഐ എം ഗോയിങ് ടു ആസ്ക് ബോത്ത് ലുലു ആൻഡ് ലോമിയ ടു ഹെൽപ്പ് മീ ഔട്ട് വിൽ യു ഡു ദാറ്റ് പ്ലീസ് കം ഓൺ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് Fantastic. Really absolutely. Awesome. But look at you, beautiful girls. Thank you. Thank you. Great. Thank you for Thank helping. You Come much. on. Let's have one more. One more. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഇന്ന് ഞാൻ ബ്ലെസ്സിംഗ് കൂടി റെഡിയാക്കാൻ പോകുന്നത് നല്ലൊരു ഐസ്ക്രീമാണ് ഐസ്ക്രീം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട ഐസ്ക്രീം യൂസ്ക്രീം പപ്പായ പൈനാപ്പിൾ നമുക്കിതിൽ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഐസ്ക്രീമാണ് എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ ഇരുന്നോളൂ അതൊന്നും വിഷയമല്ല അപ്പോൾ നമ്മുടെ
മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോ നമ്മൾ പൈനാപ്പിൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ട്. അതും കൂടി നമ്മൾ മിക്സ് ചെയ്യും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. സ്വാദിഷ്ടമായ റെസിപ്പിയുമായി നമ്മുടെ എല്ലാവരുടെയും പ്രിയതാരം നേ ചേച്ചിയും ഒപ്പം പ്ലസ്സിയും. ഹലോ, ടേസ്റ്റ് ടൈമിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനും ബ്ലെസ്സിയും കൂടി റെഡിയാക്കാൻ പോകുന്നത് നല്ലൊരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട, ഐസ്ക്രീം യൂസ് ക്രീം യൂസ് ക്രീം ഫോർ ഐസ്ക്രീം എന്ന് പറയുന്ന പോലെ. അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഫ്ലേവറാണ് യൂഷ്വലി, ഇപ്പോൾ മാംഗോ ആണെങ്കിൽ മാംഗോ ഐസ്ക്രീം, അല്ലെങ്കിൽ സ്ട്രോബെറി ഐസ്ക്രീം, ഇതൊക്കെയാണ്. പക്ഷേ നമ്മൾ രണ്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. കാരണം ഞാനിങ്ങനെ പിന്നെയും പിന്നെയും ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കഴിച്ചതാണ് കേട്ടോ, പിന്നെയും പിന്നെ എനിക്ക് കഴിക്കുന്നത്. അപ്പം തൊട്ട് ഞാൻ ആലോചിച്ചത് എങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇതിന് മുമ്പ് ടെൻ പോയി കഴിച്ചു, ഞാൻ ആദ്യം ഒരെണ്ണമാണ് വാങ്ങിച്ചത്, ഒരു നോർമൽ കപ്പ്. അതിനുശേഷം ഇതിൻ്റെ ടേസ്റ്റ് കാരണം പിന്നെ ഒരു കപ്പും കൂടി വാങ്ങിച്ചു കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. അങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കി, ഭയങ്കര എമ്മി ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാം. ചേച്ചിയുടെ ഈ മെന്റാലിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് എന്തെങ്കിലും സാധനം ടേസ്റ്റി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അത് പറഞ്ഞു തരിക എന്നുള്ളത്. നമ്മളൊക്കെ നോർമലി പോയി ടേസ്റ്റ് ചെയ്യും, അത് ആസ്വദിക്കും, പിന്നെ തിരിച്ച് എല്ലാവരോടും വന്നു ആ നല്ല സൂപ്പറായിരുന്നു എന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇന്ന് ഏതായാലും ഇവിടെ നമ്മൾ രണ്ട് ഫ്ലേവേഴ്സാണ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ട് ഫ്രൂട്ട്സ് നമ്മൾ പൈനാപ്പിളും പിന്നെ പപ്പായ. അതെ, നമ്മുടെ പപ്പായ. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്പായ, പൈനാപ്പിൾ രണ്ട് നമുക്ക് വേണം. പിന്നെ അത് കൂടാതെ ഇവിടെ നമ്മൾ കുറച്ച് പൈനാപ്പിൾ നമ്മൾ മാറ്റി വെക്കണം. അതായത് കുറച്ചൊന്ന് ചെറിയ പീസസിൽ വളരെ ചെറുതായിട്ട് കട്ടാക്കി നമ്മൾ ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കി എടുത്ത് വെക്കണം. ഫോർ എന്താ ഒരു പ്രോസസ്സിന് വേണ്ടി ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഈ പൈനാപ്പിൾ കിട്ടണം കടിക്കാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഐസ്ക്രീമിന് നമ്മൾ ഷുഗർ വേണം. പിന്നെ അമൂലിൻ്റെ മിഠായി മീഡ്, നമ്മളുടെ ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, സീക്രട്ട് അല്ല ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രഷ് ക്രീം. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആണ്. പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഐസ്ക്രീം എന്ന് പറയുമ്പം പാല് ഫ്രീസറിൽ വെച്ചത്. അതായത് നോർമലി ഉള്ള പാല് ഒഴിക്കാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം, ബസിക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നല്ല ഫ്രീസറിൽ വെച്ച് പാല് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങ് തുടങ്ങിയാലോ ബ്ലസ്സി. അതെ അതെ, എനിക്കും ആഗ്രഹമുണ്ട്. മാത്രമല്ല നമ്മളുടെ ഇത് മെൽറ്റ് ആയി പോകുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പ്രോസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. പപ്പായ, പൈനാപ്പിൾ, നമുക്കിതിൽ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. ഐസ്ക്രീം ആണ്, എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ ഇരുന്നോളൂ, അതൊന്നും വിഷയമല്ല. അപ്പം ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം നമുക്ക് കഴിക്കുമ്പോൾ പപ്പായ ആണോ പൈനാപ്പിൾ ആണോ അങ്ങനെ ഒരു ഇത് വേർതിരിക്കരുത്, രണ്ടും കൂടി ഒന്നിച്ചുള്ള ഫ്ലേവർ കിട്ടണം. അതുകൊണ്ട് ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റി ആണ് എടുത്തിരിക്കുന്നത് രണ്ടും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്തെടുത്തു. നോക്കട്ടെ പാകമായോ എന്ന്. നമ്മളങ്ങനെ കഷ്ണങ്ങളൊന്നും കഴിവതും ഒഴിവാക്കണം. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി അതിന്റെ പീസസ് ഉണ്ട്, നമുക്ക് ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പാലുണ്ടല്ലോ, പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല ഇതായി പോയി, മറ്റേ ഐസ് ക്യൂബ്സ് പോലെ ആയിപ്പോയി. അപ്പൊ നമുക്ക് അതും എടുക്കാം, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോ പാല് ചേർക്കുന്നത് നമ്മള് സാധാ പാക്കറ്റ് കിട്ടുമല്ലോ 1.5 ലിറ്ററിന്റെ, അതാണ് നമ്മള്. അത് നേരെ നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചാലും മതി അല്ലേ? ആ വെച്ചാ മതി. നമുക്ക് ഒന്നുകൂടി അടിക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ അമുലിന്റെ ഫ്രഷ് ക്രീം അത് ഒഴിക്കാൻ പോവാം. ഒരു ലിറ്റർ എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ
ഇപ്പോ അമൂലിന്റെ ഫ്രഷ് ക്രീം 1 ലിറ്റർ ആണ് യൂസ് ചെയ്തത് അതിലേക്ക് നമ്മൾ അമൂലിന്റെ മിത്തായ് മേറ്റ് 200 ഗ്രാമേ ചേർക്കുന്നുള്ളൂ ഇത് നമുക്ക് അപ്പം ഫുൾ എടുക്കാം അല്ലേ ആ എടുത്തോളൂ 200 ഗ്രാം 200 ഗ്രാം ആണ് ഓക്കേ നന്നായിട്ട് നമുക്ക് വീണ്ടും ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്തു വെച്ച പാൽ പിന്നെ പപ്പായ ആൻഡ് പൈനാപ്പിൾ ആ മിക്സും കൂടി ഇതിലേക്ക് ചേർക്കാം നമുക്ക് ചേർക്കാം അല്ലേ അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ അടിക്ക് പ്ലസ്റ്റിക് കൊതി സഹിക്കാതെ പ്ലസ്റ്റിക് നോക്കി അപ്പൊ മധുരച്ചി കുറവാണ് അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ചേർക്കുകയാണ് അപ്പോ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മൾ പൈനാപ്പിൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ട് അതും കൂടി നമ്മൾ മിക്സ് ചെയ്യും എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണോ ഇത് സെർവ് ചെയ്യാന്ന് പക്ഷെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീൻസ് ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇനി ഇതൊരു 4 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം നല്ലൊരു അതിനുശേഷം അപ്പൊ നല്ല സെറ്റ് ആവും കേട്ടോ അപ്പൊ നല്ലൊരു നേരത്തെ നമ്മൾ ആ മിൽക്കിന്റെ ആ ക്യൂബ് അതുപോലെ ഇതും കിട്ടും അങ്ങനെ കട്ടയായിട്ട് കിട്ടുമ്പോ വീണ്ടും അത് നമ്മൾ മിക്സി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വീണ്ടും അടിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടത്തുള്ളൂ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ വീണ്ടും ഒരു 2 മണിക്കൂറും കൂടി നമ്മൾ ഫ്രീസറിൽ വെക്കണം കുറച്ചൊരു കുറച്ചൊരു വലക്കട്ടി വേണം കുറച്ചൊരു ശവ വേണം ഇങ്ങനെയുള്ളവർക്കാണ് ഐസ്ക്രീം റെഡി ആക്കാൻ പറ്റുള്ളൂ അപ്പോ നമുക്കിപ്പോ ഇതൊരു ട്രെയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് ഫ്രീസറിലേക്ക് നേരെ വിടാം നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് ഒരു പക്ഷേ കാഷ്യൂസ് ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് പൊതുവെ കാഷ്യൂസ് ചേർക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ പറഞ്ഞ പോലെ നമ്മുടെ പൈനാപ്പിൾ ചേർത്തില്ലല്ലോ ബ്ലെസ്സി പൈനാപ്പിൾ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അല്ലേ ഇത്രയും ഇനി ഇതൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും എടുക്കുക നന്നായിട്ട് കട്ട് ചെയ്യുക അപ്പൊ ഈ പൈനാപ്പിൾ ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് ആയിക്കോളും ചെറിയ ചെറിയ പിന്നെയും ചെറിയ പീസസ് ആയിക്കോളും പിന്നെ ഈ ഫ്രൂട്ട്സിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം പപ്പായ പൈനാപ്പിൾ നമ്മൾ എടുത്തു അതോടൊപ്പം തന്നെ നമുക്ക് വേറെ പലതും എടുക്കാനായിട്ട് വേറെ എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മള് മീൻസ് ഒരു തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള 2 കാറ്റഗറി ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റില്ല ലിച്ചി ബട്ടർ സ്കോച്ച് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണത് അവൈലബിൾ എന്ന് വെച്ചാൽ നമുക്ക് അത് വെച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാം തീർച്ചയായിട്ടും ഈ പപ്പായ ആൻഡ് പൈനാപ്പിൾ രണ്ടും നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ഫ്രൂട്ട്സ് ആണ് അപ്പൊ നമ്മളത് പോയി പറിച്ചുകൊണ്ട് വരിക എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് അങ്ങോട്ട് ഇഷ്ടംപോലെ പ്രിസർവേറ്റീവ്സും ഇല്ല കളറും ചേർത്തിട്ടില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ഫ്രഷ് നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്ന ഫ്രൂട്ട്സ് റീക്യാപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ പപ്പായും പൈനാപ്പിളും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം അതിലേക്ക് പാല് നല്ല തണുപ്പിച്ച പാല് ഫ്രീസറിൽ വെച്ചിട്ട് അതിങ്ങെടുത്ത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം അതിനുശേഷം നമ്മളുടെ ഫ്രഷ് ക്രീം 1 ലിറ്റർ ആണ് നമ്മളെടുത്തത് അത് നമ്മൾ നന്നായി ഒന്ന് ബിസ്ക്കറിൽ അല്ലെങ്കിൽ ബീറ്റർ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതിനെ ബ്ലെൻഡ് ആക്കുക ബ്ലെൻഡ് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ മെയിൻ ആയിട്ടുള്ള മിഠായി മീറ്റ് നമുക്ക് അതിൽ ചേർക്കുക നല്ല സ്വീറ്റ് ആയിട്ടുള്ള മിഠായി മീറ്റ് ആദ്യം ബിസ്ക്കറിലിട്ട് നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച നമ്മളുടെ ജ്യൂസ് പപ്പായയും പൈനാപ്പിൾ നമ്മൾ മിക്സ് ചെയ്യുക ചേർത്തിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർക്കുക ഷുഗർ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം ലാസ്റ്റ് പൈനാപ്പിളിന്റെ സ്ലൈസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരെ ഫ്രീസറിലേക്ക് പോട്ടെ എന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക നന്നായിട്ട് ഒന്നും കൂടി നല്ല അടിച്ചെടുക്കുക വീണ്ടും 2 മണിക്കൂർ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസറിലേക്ക് കൊണ്ടുവന്ന് വെക്കാം പക്ഷെ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടോ ഏതായാലും ഫ്രഷ് ക്രീമും മിഠായി മീറ്റ് ഒക്കെ നമ്മൾ എന്തായാലും ആഡ് ചെയ്തതല്ലേ കുറച്ച് മാത്രം എടുക്കാം നമുക്കിത് വെക്കണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം ഇത് ഷെയ്ക്ക് ആയിട്ട് ഇങ്ങനെ കഴിക്കാം ഏതായാലും അമൂൽ ടേസ്റ്റ് ടൈമിലൂടെ ഇന്ന്
നമ്മൾ നല്ലൊരു ഐസ്ക്രീം പപ്പായ ആൻഡ് പൈനാപ്പിൾ ഐസ്ക്രീം ആണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് അടുത്ത ദിവസം ടേസ്റ്റ് ടൈമിലൂടെ വീണ്ടും കാണാം സ്വാദിഷ്ടമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം അപ്പം ഇന്നത്തെ ടിപ്പ് ഐ മീൻ ഞാൻ എല്ലാ ദിവസവും കുടിക്കും നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കണം ബിക്കോസ് ദിസ് ഡ്രിങ്ക് ഈസ് എ മിറക്കിൾ ഡ്രിങ്ക് അത്ഭുതമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ആൻഡ് നമുക്ക് സ്കിൻ നമ്മുടെ മുടി നമ്മുടെ സ്കാൽപ്പ് എല്ലാത്തിനും നമ്പർ വൺ ആണ് പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് നമ്പർ വൺ ഫോർ യുവർ ഹെൽത്ത് ഡയബറ്റിക് ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ് എല്ലാവരും രാവിലെ വെറും വയറ്റിൽ ഇത് കുടിച്ചാൽ ഇറ്റ് ഈസ് ഇറ്റ്സ് ഗോണ്ട് ഹെൽപ്പ് യു ബിഗ് ടൈം ആൻഡ് ഇറ്റ്സ് കോൾഡ് എ ബി സി എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് ആൻഡ് സി ഫോർ ക്യാരറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം അപ്പൊ എനിക്ക് ഒന്ന് ഒരു ഗ്ലാസ്സിന് മൂന്ന് ആപ്പിൾ മൂന്ന് ബീട്രൂട്ട് മൂന്ന് ക്യാരറ്റ് ഒരു ഫാമിലിക്ക് വേണ്ടി മതിയാവുന്ന തോന്നുന്നത് നമുക്ക് ഇതങ്ങ് ജ്യൂസ് ചെയ്യാം നമ്മളുടെ മിറക്കിൾ ഡ്രിങ്ക് റെഡി ഇനി ഞാനൊന്ന് കലക്കി വേറൊരു നല്ലൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിച്ചു തരാൻ പോവാ ഞാൻ കുടിക്കാൻ പോവാ നിങ്ങൾ എല്ലാവരും കുടിക്കണം ഗുഡ് ഹെൽത്ത് ഗുഡ് സ്കിൻ ഗുഡ് ഹെയർ മരുന്നൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു സ്വാദിഷ്ടമായ രുചിക്കൂട്ടുകളും നിങ്ങളുടെ പ്രിയ താരങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ കാത്തിരിക്കുക